ചോക്ലേറ്റ് സഫാരിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ വിഷയം എന്ന് പറയുന്നത് ലഘു യന്ത്രങ്ങളാണ്. നൻപൻ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, എന്താണ് യന്ത്രങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയാസം കുറയ്ക്കുന്നത് എന്തോ അതാണ് യന്ത്രങ്ങൾ. അപ്പോൾ എന്താണ് ലഘു യന്ത്രങ്ങൾ? ലളിതമായ ഘടനയുള്ള ബലം പ്രയോഗിക്കാൻ കഴിയുന്ന നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില യന്ത്രങ്ങളെയാണ് ലഘു യന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. വേറെ ലഘുയന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് വേഗം സമയമുള്ളതായത് നമുക്ക് കുറേയധികം ലഘുയന്ത്രങ്ങളെയും അവ ശാസ്ത്രീയപരമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി വരാം. മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് ലഘുയന്ത്രമാണ് സൈക്കിൾ. യാത്ര ചെയ്യാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പെഡലിൽ കൊടുക്കുന്ന ബലം പൽചക്രത്തിലേക്ക് കടന്ന് അതുവഴി ചക്രത്തിലേക്ക് പോയി നമ്മുടെ ആയാസം സൈക്കിൾ വലിയ തോതിൽ കുറയ്ക്കുന്നുണ്ട്. ഇതാണ് ആ പൽചക്രത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഈ പൽചക്രത്തിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഊർജ്ജം നേരെ ചക്രത്തിലേക്കും പോകുന്നു. കപ്പിയാണിത്, വെള്ളം കോരാനാണ് പണ്ട് നമ്മുടെ നാടുകളിൽ ഇത് ഉപയോഗിച്ചിരുന്നത്. ആയാസം വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇത് നൂതനമായ രീതികളിൽ ഇന്നും നിലനിൽക്കുന്നു. കൈക്കോട്ടാണിത്, ഒന്ന് ആലോചിച്ചു നോക്കിയേ. സത്യത്തിൽ ഇതും നമ്മുടെ ആയാസം കുറയ്ക്കുന്ന ഒരു ലഘുയന്ത്രമല്ലേ? കൈക്കോട്ടിൻ്റെ അതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണിത്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ലഘുയന്ത്രമാണ് കത്രിക. ഇതിൻ്റെ തിരിയും മൂർച്ചയും സാധനങ്ങൾ മുറിക്കാൻ നമ്മെ സഹായിക്കുന്നു. പണ്ടുകാലത്തെ മനുഷ്യർ കണ്ടെത്തിയ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കത്തി പ്രവർത്തിക്കുന്നത്. മൂർച്ച കൂടുന്തോറുമാണ് ഇതിൻ്റെ പ്രവർത്തന ക്ഷമത കൂടുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബലം ബൈ യൂണിറ്റ് പരപ്പളവാണ് മർദ്ദം. മർദ്ദം കൂടുന്നതുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തന ക്ഷമത കൂടുന്നത്. നെയിൽക്കട്ടർ, കൈക്കോട്ടി തുടങ്ങിയ ഒട്ടേറെ ഉപകരണങ്ങളിൽ നമുക്ക് ഈ ഒരു പ്രവർത്തന തത്വം കാണാനാകും. വീട് പൂട്ടാൻ ഉപയോഗിക്കുന്ന സാക്ഷിയും ഒരു ലഘുയന്ത്രമായി കണക്കാക്കാവുന്നതാണ്. പലതരത്തിലുള്ള സാക്ഷികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല മെഥഡുകളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പഴയ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാക്ഷിയാണ്. ലഘുയന്ത്രത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി സാക്ഷിയെ കണക്കാക്കാം. വാതിൽ തുറക്കാൻ ഉപയോഗിക്കുന്ന മെക്കാനിസവും ഒരു ലഘുയന്ത്രമായി നമുക്ക് കണക്കാക്കാം. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുഗമമായി വാതിൽ തുറക്കാൻ സാധിക്കുന്നത്. എല്ലാം സുപരിചിതമായ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഏറെ സുപരിചിതമായ ഒരു യന്ത്രമാണിത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു കുഴൽ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഈ ഒരു കുഴൽ മർദ്ദവും ഉപയോഗിച്ചാണ് സത്യത്തിൽ ഇത് നമ്മൾ ഞെക്കുമ്പോൾ ഇതിലൂടെ അതിനകത്തുള്ള ദ്രാവകം നമുക്ക് ലഭിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന്, മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു മർദ്ദം ഉണ്ടായിരിക്കും, അതും അന്തരീക്ഷ മർദ്ദവും ഏകദേശം തുല്യമായിരിക്കും. ഇത് നമ്മൾ അമർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലെ മർദ്ദം കൂടും, അങ്ങനെ നോക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. മർദ്ദം ക്രമീകരിക്കുന്നതിന് വേണ്ടി, തുല്യമായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉള്ളിലെ ദ്രാവകം പുറത്തേക്ക് വരും. അങ്ങനെ ഇത് നമുക്ക് സാധ്യമാകുന്ന ഉപയോഗം. നിത്യജീവിതത്തിൽ നാം എല്ലാം ഒട്ടേറെ ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ.